വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മാതൃകയാക്കി കേരളം പിടിക്കാൻ ബി ജെ പി വീണ്ടും കരുനീക്കുന്നു. ന്യൂനപക്ഷ പ്രീണന തന്ത്രം പുതിയ രൂപത്തിൽ പൊടിതട്ടിയെടുക്കാൻ ഒരുങ്ങിയാണ് പാർട്ടി നേതൃത്വം. ന്യൂനപക്ഷങ്ങളെ കൂടുതലായി പാർട്ടിയിലേക്ക് ആകർഷിക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. ബൂത്തുതല സമിതികളിലും ഇതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മേഖലകളിൽ നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത് കേരളത്തിലും പ്രാവർത്തികമാക്കാനാണ് ഒരുങ്ങുന്നത്. കേരളത്തിലും സമീപ ഭാവിയിൽ തന്നെ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ ആവേശത്തിലാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം. ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കർ നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് മോദി ശുഭാപ്തി വിശ്വാസം പങ്കുവച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. അതെങ്ങനെ ജാവദേക്കറെ കൊണ്ടു നടക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പി നേതൃത്വമാണ്, സുരേന്ദ്രനും സംഘവും. അദ്ദേഹത്തെ വല്ല ഹോട്ടലിലും എ സി റൂമിൽ കൊണ്ടിരുത്തി അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ പകർത്തിയല്ലേ കേന്ദ്രത്തിന് കൊടുക്കുന്നത്? അപ്പോൾ അങ്ങനെ നരേന്ദ്രമോദി ഇവരെഴുതി കൊടുത്തിരിക്കുന്ന, ഇവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ജാവദേക്കർ അതുപോലെ എഴുതി നരേന്ദ്രമോദിയെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തെ ഏൽപ്പിക്കുന്നു. അത് അവർ സ്തുതി പാടി വലിയ ആവേശത്തോടെ പറയുന്നു. ഇതല്ലേ നടക്കുന്നത്? ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണെന്ന് സ്ഥാപിക്കാൻ വലിയ തോതിൽ ബോധവൽക്കരണം നടത്തും. ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് പ്രാദേശിക വിഷയങ്ങൾ മൂലമാണെന്നാണ് അവരുടെ വാദവും കണ്ടെത്തലും. മുസ്ലിം ജനവിഭാഗങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവരുടെ വീടുകൾ സന്ദർശിച്ച് വിവരിച്ചു കൊടുക്കും. ഈസ്റ്റർ ദിവസം, അതായത് April 9, ക്രിസ്ത്യൻ കൂട്ടായ്മകൾ നടത്താനും നീക്കമുണ്ട്. 100,000 ക്രിസ്ത്യൻ വീടുകളിൽ ബി ജെ പി അന്ന് ഗൃഹസന്ദർശനം നടത്തുമെന്ന് മാത്രമല്ല ഉപഹാരങ്ങളും കൊണ്ടു നൽകും. ക്രിസ്മസിനാണെങ്കിൽ ക്രിസ്മസ് കേക്കൊക്കെ കൊണ്ടു കൊടുക്കുന്നത് പോലെ. വിഷു ദിവസം ന്യൂനപക്ഷങ്ങളെ സ്വന്തം വീടുകളിലേക്ക് ക്ഷണിച്ച് ആശംസകൾ കൈമാറും, അതായത് ആശംസാ കാർഡ് അടിച്ച് കൊടുക്കുമായിരിക്കും. മാത്രമല്ല ശബരിമല വിഷയത്തിൽ പരിഹാര നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. നിലവിലെ സുപ്രീംകോടതി വിധിയനുസരിച്ച് യുവതീ പ്രവേശനം തടയാൻ കഴിയില്ല. ഇതിൽ തിരുത്തലുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും കാത്തിരിക്കേണ്ടി വരും. കേസ് കോടതി പെട്ടെന്ന് പരിഗണനയിലെടുക്കാൻ കേന്ദ്രം അഭ്യർത്ഥിക്കുമെന്നാണ് നേരത്തെ കരുതിയിരുന്നതെങ്കിലും ഒന്നും ഉണ്ടായില്ല. ഇത്രയും സമയം കളഞ്ഞിട്ടും തൃപ്തികരമായ നീക്കം ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെന്നുള്ളത് വിവിധ ഹൈന്ദവ സംഘടനകൾക്കും ബി ജെ പി അണികളിലും മുറുമുറുപ്പുണ്ട്. അവരുടെ എതിർപ്പുകൾ ശക്തമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ വോട്ടുകൾ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒലിച്ചുപോയി. നിലവിലെ വോട്ടുകൾ കൊഴിയുകയും കൂടുതലായി നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായാൽ സംസ്ഥാനത്ത് തലയുയർത്തി നിൽക്കാനാകില്ലെന്ന് അണികൾ തന്നെ വിലയിരുത്തുന്നു. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. മറിച്ചുമല്ലോ നടക്കൂ. കാരണം ഉത്തരേന്ത്യയിലെ ക്രൈസ്തവരെ ആക്രമിക്കുന്നതും പള്ളികളും ആരാധനാലയങ്ങളും അടിച്ചു തകർക്കുന്നതും ക്രൈസ്തവർക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ഇവിടുത്തെ ക്രൈസ്തവരെന്താ പൊട്ടന്മാരാണോ? അവർക്കറിയാം വോട്ടിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ മൃദു സമീപനം നടത്തുന്നതെന്ന്. ഇവരെ ഒന്ന് കാര്യങ്ങൾ ഏൽപ്പിച്ച് നോക്ക്, അപ്പോഴറിയാം. ഇവരൊക്കെ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണെന്ന് തിരിച്ചറിയാനുള്ള ബോധമൊക്കെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അല്ലാതെ പാഴൂർ പടിക്കലൊന്നും പോകേണ്ട ആവശ്യമില്ല. മാത്രമല്ല പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയും വിലവർദ്ധനവും ഇവിടെ ചർച്ചയല്ലേ. 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് ഡയലോഗ് അടിച്ച സുരേന്ദ്രനും കൂടി വരണം ഭവനങ്ങൾ സന്ദർശിക്കാൻ. ഉത്തരേന്ത്യയല്ല കേരളം. അതൊക്കെ ഓർത്തിട്ട് വേണേ വീടുകളിൽ വരാൻ.